സുഹൃത്തുക്കളെ, ബിഗ് ബോസിനെ കുറിച്ച്, ബിഗ് ബോസിൽ വരുന്ന ആളുകളെ കുറിച്ച് ഞാൻ ഒരിക്കലും എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷെ ബിഗ് ബോസ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം നമ്മുടെ കേരളത്തിലെ, കേരള സമൂഹത്തിൽ ആളുകളുടെ പല ചിന്താഗതികളും മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ കാരണമായിട്ട് ഈ ബിഗ് ബോസ് മാറിയിട്ടുണ്ട്. ഈവൻ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചിട്ട്, ആൺ പെൺ വ്യത്യാസങ്ങളെ കുറിച്ചിട്ട്, ആണും പെണ്ണും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചിട്ട്, അവരുടെ ഇഴയടുപ്പത്തെ കുറിച്ചിട്ടൊക്കെ ആളുകൾക്ക് വളരെ ബോധ്യമാവുന്ന രീതിയിൽ, ഈവൻ വസ്ത്രധാരണത്തെക്കുറിച്ച് പോലും വളരെ കൃത്യമായിട്ട് പച്ചയ്ക്ക് സംസാരിക്കുന്ന ഒരു പ്രത്യേക പ്രോഗ്രാമായിട്ടൊക്കെ എനിക്ക് ഈ ഒരു ബിഗ് ബോസിനെ കഴിഞ്ഞ വർഷത്തെ സീസൺ 5 കൂടി എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും സീസൺ 6 ഇതാ മലയാളത്തിൽ ഈ വരുന്ന മാർച്ചോട് കൂട്ടിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനു മുമ്പായിട്ട് ഇപ്പോഴുതാ ഈ സീസൺ 6 ആരൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ചൂടേറിയ ചർച്ചകൾ നടക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷ് വർക്കി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും മനസ്സിലാവില്ല അത് സന്തോഷ് വർക്കി തന്നെ എന്ന പേരിൽ ഒരു പോസ്റ്റ് ഇപ്പൊ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞു കളിക്കുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, സന്തോഷ് വർക്കി ഒന്ന് പറഞ്ഞുതരാം, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല അത് ആറാട്ടണനാണ്. നമ്മുടെ ആറാട്ടണ്ണൻ സന്തോഷ് വർക്കി നമ്മുടെ 2022 February 18 നമ്മുടെ ലാലേട്ടൻ്റെ ആറാട്ട് എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നത്. അന്ന് ആ സിനിമ കണ്ടിട്ട് അദ്ദേഹം ഇറങ്ങി വരികയും ലാലേട്ടൻ ആറാടുകയാണെന്ന് പറയുന്ന ഒരു വാക്ക് പറയുകയും ചെയ്തോട് കൂടിയിട്ട് നമ്മുടെ കേരളം മുഴുവൻ ഇദ്ദേഹത്തിനെ ആറാട്ടണ്ണെന്നുള്ള പേര് വിളിച്ചു തുടങ്ങി. പിന്നീട് ഇദ്ദേഹത്തിന് പിന്നാലെ ഒരു തിയേറ്റർ റിവ്യൂവിന് വേണ്ടിയിട്ട് ആളുകൾ ഓടുകയായിരുന്നു. കൃത്യമായിട്ട് വേറെ ഇതിൽ കൂടി പറയാം കേട്ടോ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തിയേറ്റർ റിവ്യൂ എന്ന് പറയുന്ന ഒരു പരിപാടി ആദ്യമായിട്ട് തുടങ്ങുന്നത് നമ്മുടെ ആറാട്ടണ്ണനാണ്. സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ തിയേറ്ററിന്റെ ആ ഒരു പരിസരത്ത് നിന്ന് തന്നെയുള്ള ഒരു റിവ്യൂ പറച്ചിൽ തുടങ്ങുന്നത് കൃത്യമായിട്ടും ആ നമ്മുടെ ആറാട്ടണ്ണൻ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഒരു ചാനലൊക്കെയുള്ള ഒരാളാണ്. ആ ഒരു ചാനൽ അത്ര വലിയ കാഴ്ചക്കാരൊന്നും അദ്ദേഹത്തിനില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇത്തരം റിവ്യൂസുകൾ എടുത്തിട്ട് മറ്റ് ചാനലുകളെ കൂടുതൽ വരുമാനം ഉണ്ടാക്കുകയും റീച്ച് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഒപ്പം തന്നെ വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് ഈ ആറാട്ടണെന്ന് പറയുന്ന ഈ ഒരു സന്തോഷ് വർക്കി ചേട്ടനെ തോന്നിയിട്ടുള്ളത്. അദ്ദേഹം വിദ്യാഭ്യാസ നിലവിലുള്ള ഒരാളാണ്, കുടുംബത്തെ കൃത്യമായിട്ട് നോക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് കുടുംബമുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അവരൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കുന്ന ഒരാളാണ്. പക്ഷേ അതേസമയം തന്നെ അതൊന്നും ആളുകൾ പരിഗണിക്കാതെ ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളെയും അരിച്ചു പിറക്കി അതിൽ തമാശകളാക്കി മീമുകളാക്കി ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കുകയും അദ്ദേഹത്തെ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റുകയും ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഒരുപക്ഷെ ഒരൊറ്റ കാര്യം തന്നെ പറയാം, അദ്ദേഹത്തിന്റെ ക്രഷുകളെ കുറിച്ച് പറയാം. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ എന്റെ പേര് സന്തോഷ് വർക്കി, ആ പേര് നിങ്ങളുടെ കാതുകളിലേക്ക് കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ എന്നെ തിരിച്ചറിയണമെന്നില്ല, 2 മുമ്പാണ് ആ ഒരു പേര് നിങ്ങൾക്ക് പരിചയമുള്ളതായിട്ട് മാറിയത്. എന്റെ പേര് ഇങ്ങനെ പറഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക, ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ആറാട്ടണ്ണൻ. അദ്ദേഹം വളരെ നിഷ്കളങ്കമായിട്ട് പറയുന്നുണ്ട്. ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നത് എൻ്റെ ഒരു ക്രഷുകളെ കുറിച്ചിട്ടാണ്. അദ്ദേഹം പറയുന്ന ഒരു കൃത്യമായിട്ടുള്ള കാര്യമുണ്ട്, ഒരുപക്ഷെ ചെറുപ്പകാലം മുതൽ നിങ്ങൾക്ക് സിനിമാ മേഖലയിലുള്ള ഒരുപാട് ആളുകളോട് ക്രഷ് ഉണ്ടായിരിക്കും. ആ ഒരു ക്രഷ് എന്ന് വിചാരിക്കുന്നത് അവരെ അപാരമായിട്ടുള്ള പ്രണയമൊന്നുമല്ല, ആ ഒരു വ്യക്തി ഇഷ്ടമാണ് എന്നുള്ളതാണ്. നിഷ്കളങ്കമായിട്ട് ആ ഒരു വ്യക്തി ഇഷ്ടമാണ്. പക്ഷെ ആ ഒരു ഇഷ്ടങ്ങൾ കാലങ്ങൾ കഴിഞ്ഞാൽ വേറെ വേറെ നടിമാരോ നടന്മാരോ വരുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കുകയോ പെർഫോം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്രഷുകളൊക്കെ മാറാം. ഒരുപക്ഷെ ചെറുപ്പത്തില് എനിക്ക് ശോഭന എന്ന് പറയുന്ന ആ ഒരു നടിയോടുണ്ടായിരുന്ന ക്രഷ് ആവണമെന്നില്ല എനിക്കിപ്പോൾ ഉണ്ടാവുക. ഇപ്പൊ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന നിമിഷ സജനോ അതുപോലത്തെ ഏതെങ്കിലും നടിമാരോടോ കൊള്ളാം, അവർ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് തോന്നുകയും അതൊരു ക്രഷ് എന്ന രീതിയിലൊക്കെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്തേക്കാം. പക്ഷേ ഇവിടെ ഇദ്ദേഹം ആ ഉള്ള ക്രഷുകളെല്ലാം വളരെ സ്വതസിദ്ധമായ ശൈലിയിൽ വളരെയധികം ലാഘവത്തോടെ വളരെയധികം നിഷ്കളങ്കതയോടെ അദ്ദേഹം തുറന്നു പറഞ്ഞു. പക്ഷെ ആ തുറന്നു പറഞ്ഞതിന് പോലും വളരെ നെഗറ്റീവാണ് നമ്മുടെ കേരള സമൂഹം എടുത്തത്. അദ്ദേഹത്തിന് ഏതൊരു നടിയോട് ഭയങ്കര പ്രണയമാണ്, അദ്ദേഹത്തെ അവരെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന രീതിയിലൊക്കെ പിന്നീട് അദ്ദേഹത്തെ കൊണ്ട് ആഘോഷിക്കുകയായിരുന്നു. ആ ഒരു നടിക്ക് പോലും വളരെയധികം മാനസിക വിഷമം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയ ഇദ്ദേഹത്തെ ആഘോഷിച്ചത്. ഇങ്ങനെയൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇദ്ദേഹത്തെ കൊണ്ട് ആറടിച്ച, അല്ലെങ്കിൽ ആറടിക്കുന്ന വർത്തമാനങ്ങൾ പറയിക്കുന്ന, ഇദ്ദേഹത്തെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അത് മുഴുവൻ എടുത്ത് മീമുകളാക്കുന്ന ഈ ഒരു മനുഷ്യൻ മിക്കവാറും നമ്മുടെ ബിഗ് ബോസിന്റെ 6 ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 6 ഒരു ഗംഭീരമായിട്ടുള്ള സീസൺ ആയിരിക്കും. കാരണം സന്തോഷ് വർക്കി ലാലേട്ടനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയൊരു മനുഷ്യനാണ്, ഇംഗ്ലീഷിൽ ഒരു പുസ്തകം എഴുതിയ മനുഷ്യനാണ്, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണ്, വളരെയധികം മോഡേൺ ആയിട്ട് ചിന്തിക്കുകയും അങ്ങനെ പ്രവർത്തിക്കാനൊക്കെ ശ്രമിക്കുകയും ഒരു മനുഷ്യനാണ്. ഒപ്പം മാറ്റം
വരികയും മാറ്റം വരാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ്. അങ്ങനത്തെ ഒരു മനുഷ്യൻ ഈ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് എന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രോബ്ലംസ്, അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ കൃത്യമായിട്ടും ആളുകൾ കാണാനുണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരിക്കും. സന്തോഷ് വർക്ക് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആയിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ആ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് മാറുമെന്നാണ്. എന്തൊക്കെയായാലും മറ്റുള്ള വിഷയങ്ങളുമായിട്ട്, ബിഗ് ബോസ് സീസൺ വിഷയങ്ങളുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബൈ ബൈ.